കൊല്ലാർക്കും കേരള പിറവി ആശംസകൾ. നമുക്കിന്ന് കേരളത്തിൻ്റെ ഒരു നാടൻ ഫുഡ് ഉണ്ടാക്കാം. താളും പൂളയും കൊണ്ടുള്ള ഒരു കൂട്ടാനാണിത്. പൂള എന്ന് പറഞ്ഞാൽ കപ്പയാണ്, താള് എന്ന് പറഞ്ഞാൽ ചേവിൻ തണ്ട്. ഇതാ കണ്ടില്ലേ, ചെപ്പാലി ഞങ്ങൾ പോണവരൊക്കെ ഇതൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇത് കാണുമ്പോ എപ്പോഴും വളയപ്പനോട് ഇത് വാങ്ങിത്തരുന്നു. കടയിലൊന്നും കിട്ടൂല, അവരോട് ചോദിക്കണം. എന്നതാലിപ്പറ്റി ചോദിച്ചോന്ന് പറഞ്ഞു. അപ്പൊ അമ്മച്ചി നല്ല സന്തോഷായി. ഞങ്ങള് പോണക്ക് ഈ സ്ഥലത്തെ ഈ കൃഷിക്കാരനെ കണ്ട് അപ്പോഴേ ഞങ്ങളതിനോട് ചോദിക്കാൻ വേണ്ടിട്ട് പോയി. ചെപ്പാലിലുള്ളവർ നല്ല കൃഷി ചെയ്യണവരാണ്. കൊറച്ച് സ്ഥലമുള്ളവർക്കൊക്കെ ഓൾ കൃഷി ചെയ്യും. നാലാങ്കാട്ടി കൂടുതലേ നെൽകൃഷി ഞാൻ ചെപ്പാലാട്ടോ കണ്ടത്. ഞങ്ങളെ കണ്ടപ്പ ആ ആന്റി ഞങ്ങളുടെ അടുത്തേക്ക് വന്ന്. ജാമീസൊക്കെ പറഞ്ഞ അവളോട് ചോദിച്ചു നോക്കി. അവന് പറഞ്ഞാൽ കഴിക്കാൻ പല്ല ചൊറിയെന്നൊക്കെ. ഞങ്ങളിത് ഇന്ത്യയിൽ കഴിക്കാറുണ്ടെന്നൊക്കെ അവളോട് പറഞ്ഞു. അവരപ്പ ഞങ്ങക്ക് തന്നു, കാശ് തയ്ച്ചപ്പോൾ വേയിച്ചില്ല. ഇത് കഴിക്കുന്നല്ലാണ്ട് കാശൊന്നും വേണ്ടെന്ന് പറഞ്ഞു. മെച്ചിക്കേതാലും കേട്ടോ നല്ല സന്തോഷായി. വീട്ടിൽ കൊണ്ടിട്ട് ഞങ്ങൾ ഉണ്ടാക്കാൻ പോവാണ്. ഓര് നല്ല ചൊറിയെന്ന് പറഞ്ഞോണ്ടേ മറ്റേ കായലൊക്കെ നല്ല എണ്ണ വരട്ടി. ഇനി എന്നെ മുകളിലുള്ള തൊലി ഇങ്ങനെ ഒഴിവാക്കണം. കപ്പക്കേശ് ജപ്പാലുണ്ട്, പക്ഷെ ഞങ്ങൾ എടുത്തല്ല. അതുകൊണ്ട് ഞങ്ങൾ ഓൺലൈനിൽ നേരത്തെ വേങ്ങിച്ചു വെച്ചിരുന്നു. മുടിക്കുമ്പോ മറ്റേ നല്ല ചൊറിച്ചിലൊക്കെ ഉണ്ട്. ചൊറിയെന്ന് പറഞ്ഞോണ്ടേ ഞാൻ പറഞ്ഞു എനിക്ക് ആദ്യം വേണ്ടത്. ഞാനേ നാട്ടുന്നേ ഇത് മുറ്റു കഴിച്ച് അപ്പളെന്റെ കൈ നന്നായിട്ട് ചൊറിഞ്ഞു. അതുകൊണ്ട് എനിക്ക് പേടി. പക്ഷെ ഇമ്മച്ചാ കഴിക്കുമ്പോ ചൊറിയൂലെന്നാണ്. പണ്ടത്തെ ആൾക്കാർക്ക് കഴിക്കാനേ കഞ്ഞും താളുമ്പോളൊക്കെ ഉണ്ടാവാറ് ഇമ്മച്ചി പറഞ്ഞുതരാറുണ്ട്. നാട്ടിന്ന് ഞങ്ങൾ ഇടക്കിടക്ക് ഉണ്ടായി കഴിക്കാറുണ്ട്, ചക്ക കൂട്ടാനും താളും കൂട്ടാനൊക്കെ. ഇപ്പോഴുള്ള ആൾക്കാർക്ക് ചിലവർക്കൊക്കെ ഇത് കഴിക്കാൻ മടിയാണ്. പക്ഷെ ഇതൊക്കെ നല്ല ഹെൽത്തി ഫുഡാട്ടോ. നാളിലാവുമ്പോ നിങ്ങൾ ഇതിന്റെ ഇളയ ഇലൊക്കെ എടുക്കലുണ്ട്. ചൊറിയാതിരിക്കാനേ ഇതൊക്കെ തൊലിച്ചിട്ടേ ചൂടുവെള്ളത്തിൽ കുറച്ചേരെ കൈ മുക്കി വെച്ചാ മതി. ഇതെല്ലാം ഞങ്ങളെ കൈ വൃത്തിയാക്കി നമുക്ക് ഇത് ചെറുതായിട്ട് മുറിച്ചെടുക്കണം. നമുക്ക് തന്നെ ഒരു ചെറിയ കഷ്ണം കപ്പ് എടുത്തിട്ട് ചെറുതാക്കി മുറിച്ചു കൊടുക്കാം. ഇതിൽ കുറച്ച് കപ്പേ ചേർക്കുള്ളൂ. നമ്മളൊരു കുക്കർ എടുത്തിട്ട് താഴെ കപ്പ് ഇട്ടൊടുക്കാം, അതിൻ്റെ മുകളിൽ മറ്റേത് ഇട്ട് കൊടുക്കാം. ഇതിൽ കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിലുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഇനി കുക്കർ അടച്ച് വെച്ച് രണ്ട് വിസിൽ വരുന്നവരെ വേവിക്കുക.
ഈ സമയം കൊണ്ട് നമുക്ക് ഇതിൽ തേങ്ങ അരച്ചെടുക്കണം. ഒരു പച്ചമുളകും ഒരു ടീസ്പൂൺ നല്ല ജീരകവും രണ്ട് ചുവന്നുള്ളിയും ചേർത്താണ് അരക്കുന്നത്. കാന്താരിമുളക് ഉണ്ടെങ്കിൽ അതാണ് നല്ല ടേസ്റ്റ്. നന്നായിട്ട് അരിച്ചെടുക്കണം. കണ്ടില്ല, നല്ല വന്നിട്ടുണ്ട്. വേച്ച് വെച്ചിട്ട് അച്ചത് ചേർക്കാം. ഇത് ചേർക്കാൻ പിന്നെ ഇതൊന്ന് ഇളക്കി ഉടച്ചു കൊടുക്കാം. അച്ചത് ചേർത്ത് കൊടുക്കാം. ഒരു നുള്ള മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം. തിളച്ച് വരുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ അടിച്ച് കൊടുക്കാം. നമ്മള് കുട്ടാന് റെഡി ആയിട്ടുണ്ട്. ചൂടോടെ കഞ്ഞിന്റെ കൂടെ ഒക്കെ നല്ല ടേസ്റ്റാണ്. ഞാനാദ്യം വേണ്ടെന്നൊക്കെ പറഞ്ഞപ്പോഴേ ഇപ്പൊ ചെന്നും ബേക്കും തിന്നാൽ പൂതിയായി. ഒരു ചോറും ഇല്ല, നല്ല രസം ഉണ്ടായിരുന്നു. പക്ഷെ രണ്ട് അച്ചാറും കൂട്ടി കഴിക്കണം, അതുപോലെ കഴിക്കണം. മുത്തുമോക്കും കൊടുത്തുവിട്ടപ്പോ അച്ചാറും കൂട്ടി ആകെ ഇമ്മച്ചു കൊച്ചൊക്കെ എന്തൊരു ചിരിയായിരുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാരും തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണമേ.